പ്രത്യേകിച്ച് കുമ്പോൽ തറവാടിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ വാപ്പ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രാവശ്യം ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് എന്നോടും അതുപോലെ തന്നെ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ബക്കലം ഇബ്രാഹിം ഉസ്താദ് വലിയ ജ്ഞാനമുള്ള പണ്ഡിതനാണ്, വലിയ അല്ലാഹു കോരി ചോരി ഇൽമ് കൊടുത്തൊരു മഹാനാണ്. മാത്രമല്ല പഠിച്ച ഇൽമ് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുത്തു. മാത്രമല്ല ഹക്ക് സത്യം അത് ആരും മുമ്പിൽ ഏത് വലിയവനായിട്ട് തരും അതൊന്നുമല്ല. ഹക്ക് സത്യം അത് തുറന്ന് വളരെ വ്യക്തമായി ഹക്ക് ഹക്കോട് കൂടി പറഞ്ഞ വലിയൊരു പണ്ഡിതനാണ് മർഹൂം ബക്കലം ഇബ്രാഹിം ഉസ്താദ്. കുമ്പോലിൽ വലിയ ജുമാഅത്ത് പള്ളി ബാപ്പ പറയാറുണ്ട്, ബാപ്പയും ബക്കലം ഉസ്താദും ഒന്നിച്ചാണ് പഠിച്ചിട്ടുള്ളത്. 4 വർഷക്കാലം പഠിച്ചിട്ടുണ്ട്, 4 വർഷക്കാലം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം അന്നത്തെ ഭക്ഷണം അത് ബക്കലം ഉസ്താദിന് നമ്മളെ വീട്ടിലായി തറവാട് വീട്ടിലായിരുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോ ഒരു നേരത്തേക്കായിരുന്നു ഉസ്താദ് അയച്ചത്. ഉപ്പാപ്പ പറഞ്ഞു, വല്യപ്പ പറഞ്ഞു, ഒരു നേരം പോരാ നീ ഇവിടെ 2 നേരം വന്നിട്ട് കഴിക്കണം. ആ നാവിന്റെ ഉപ്പാപ്പയുടെ നാവിന്റെ അഹ്റ് അതിവിടെ പകൽ വെളിച്ചം പോലെ തിളങ്ങി. ഉസ്താദ് എല്ലാ വേദികളിലും ബഹുമാനപ്പെട്ട ബക്കലം ഉസ്താദ് എല്ലാ വേദിയിലും പറഞ്ഞിരുന്നു ഉപ്പാപ്പയുടെ കറാമത്തായി പറയാൻ. ബഹുമാനപ്പെട്ടവർ ഒരു നേരമല്ല, നീ 2 നേരം ഇവിടെ വരണമെന്ന് ബാപ്പ എന്നോട് പറഞ്ഞു. ബക്കലം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ ബാപ്പ പറഞ്ഞു, നീ ഇവിടെ 1 നേരം ഭക്ഷണം കഴിച്ചാ പോരാ, നീ 2 നേരം ഇവിടെ വരണം. മാത്രമല്ല 2 നേരം വന്ന് നല്ലവണ്ണം ചോറ് കഴിക്കണം, നല്ലോണം ചോറ് കഴിക്കണം, നല്ലോണം പഠിക്കണം ഗീതാബോധം, നല്ലോണം ദർസ് ചൊല്ലിക്കൊടുക്കണം. 4 നാട്ടിൽ അറിയപ്പെടുന്ന ആലിമായി മാറണം. ഉപ്പാപ്പ പറഞ്ഞു, വലിപ്പ പുറത്ത് തട്ടിയിട്ട് ബക്കലം ഉസ്താദിനോട് പുറത്ത് തട്ടിയിട്ട് പറഞ്ഞ വാക്കാണ് ബാപ്പനോട് പറയാറ്, നീ നല്ലോണം ചോറ് വയ്ക്കണം, നല്ലോണം കിതാബ് ഓതണം, നല്ലോണം ദർസ് ചൊല്ലി കൊടുക്കണം, 4 നാട്ടിൽ അറിയപ്പെടുന്ന ആലിമായി മാറണം. അത് പുലർന്നു. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് 10-30 കൊല്ലക്കാലം ബക്കലം അവിടെയായിരുന്നു. പുറത്തൊന്നും പൊതുപരിപാടിക്കും ഉസ്താദ് പോയിരുന്നില്ല, പക്ഷേ ഈ വാക്ക് പുലരണം. ഈ വാക്ക് ഉപ്പാപ്പാന്റെ നാവിൽ നിന്നുള്ള വാക്ക് അവിടെ പുലരണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അറിയിച്ചു. ഇന്ന് എല്ലാവർക്കും ഉസ്താദിനെ കുറിച്ച് അറിയാം. മാത്രമല്ല ഉസ്താദിന്റെ ജീവിതം സുബ്ഹാനല്ലാഹ്, അത് നമ്മൾക്ക് പഠിക്കാനുള്ളത് എല്ലാവർക്കും ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനാണ്. ആലിമീങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നല്ല സ്വഭാവം, കാരണം തീർച്ചയായും ഉണ്ടായിരിക്കും. ഉസ്താദിന്റെ ഗുരുക്കൾ ഉസ്താദിന്റെ ഉസ്താദുമാർ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുഞ്ഞ് ഉസ്താദ്, ബാപ്പ എപ്പോഴും ആലിക്കുഞ്ഞ് ഉസ്താദിനെ കുറിച്ച് പറയും, അപ്പൊ ആലിക്കുഞ്ഞ് കുറിച്ച് വളരെയധികം പറയും. സ്വഭാവം അത് കണ്ടുപിടിക്കേണ്ടത് ബഹുമാനപ്പെട്ട ശേഖുന ആലിക്കുഞ്ഞ് ഉസ്താദിനെ. അപ്പൊ അവരെ ശിഷ്യന്മാര് തീർച്ചയായും ആ സ്വഭാവത്തിലായിരിക്കും. ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ സ്വഭാവത്തിൽ നിന്ന് ബാപ്പ പറയാറുണ്ട്, ഉസ്താദിന്റെ ദർസില് ഒരു മുത്തല്ലിബിനെ ഉസ്താദിന് പറ്റിയില്ല എങ്കിൽ ഇന്നങ്ങനെ ഉസ്താദ് ഇതുവരെ ഒരു മുത്തല്ലിബിനോട് അങ്ങനെ കർക്കശ സ്വഭാവത്തിൽ പെരുമാറിയിട്ടില്ല. അവനെ പറ്റിയില്ല എങ്കിൽ ഉസ്താദ് വിളിച്ച് സ്വകാര്യമായി വിളിച്ച് ഒരു റൂമിലിരുത്തി പറയും, എന്റെ ദർസില് നീ പറ്റില്ല, നീ വേറെ ദർസിലേക്ക് പോയിക്കോളാം, അതിന്റെ പൈസ വരെ കീശയിൽ ഉസ്താദ് കൊടുത്തിട്ട് പറയും, നല്ല നിലക്ക് നീ വേറെ ദർസില് ചേർന്നു, എന്റെ ദർസില് നീ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നല്ല സ്വഭാവത്തോടുകൂടി കീശയിൽ നിന്ന് പൈസ എടുത്ത് വണ്ടിക്ക് പൈസ കൊടുത്തിട്ട് അയക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉസ്താദിന്റെ സ്വഭാവം, ആ സ്വഭാവം കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർ. അതിലെ പ്രമുഖ ശിഷ്യനാണ് മർഹൂം ബക്കലം ഇബ്രാഹിം ഉസ്താദ്. ഒരാൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഈ ഇവിടെ ഈ ഉടുപ്പി ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവർ ഇരുന്ന ഈ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ സ്വഭാവം,
പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതം കാണിക്കലൊന്നും അല്ല. ഒരു വലിയന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൽമ പഠിച്ച ഇൽമ അത് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദിന്റെ ബന്ധം എത്ര കണ്ട് ശക്തമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള അവസ്ഥ. ഒരു ദിവസം ഞാൻ ബേക്കൻ ഉസ്താദ് സുഖമില്ല, ഈ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഒരു ദിവസം പെട്ടെന്ന് വാപ്പനോട് ഞാൻ ഒരു പരിപാടിയിലുണ്ടായിരുന്നു. വാപ്പ അങ്ങനെയാണ്, വാപ്പാൻ ഒരു തീരുമാനം ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, നീ വരണം ഉടനെ തന്നെ വരണം. ഞാൻ വന്നു, മഗ്‌രിബിന്റെ സമയത്ത് എന്നോട് നിസ്കാരം കഴിഞ്ഞു പറഞ്ഞു, ബേക്കലു എന്നെ കൊണ്ട് കഴിയില്ല, പോകാൻ പറ്റില്ല, എന്റെ അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് എന്റെ അവിടുത്തെ വാപ്പന്റെ സ്വഭാവം സുബ്ഹാനല്ലാഹ്, ഒരു വാപ്പ എന്നുള്ള നിലക്കല്ല, എന്ത് കാര്യവും വാപ്പ ഒരു പൊരയിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ പുറത്തു പറയണ്ട, വീട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യം വാപ്പ ഒന്ന് ചെയ്യണമെങ്കിൽ അത് ഞങ്ങളോട് മുഷാബറത്ത് ചെയ്യാതെ ഒരു കാര്യങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്നു. അതാണ് ഉസ്താദിന്റെ ശിഷ്യനാണ്, ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ ശിഷ്യനാണ്, അത് ശിഷ്യന്മാർക്ക് ഉണ്ടാവും അസ്വഭാവം. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമാണ് വാപ്പയുടെ സ്വഭാവം. അപ്പൊ ഉസ്താദിന്റെ ശിഷ്യന്മാർക്കെല്ലാം ആ സ്വഭാവം അത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും ദുആയുണ്ട്, താജുൽ ഉലമയുടെ എല്ലാ ദുആയിലും സ്റ്റേജിൽ ദുആയിൽ നിങ്ങൾക്ക് കേട്ടിരിക്കാം, ശിഷ്യന്മാരെ കുറിച്ച് എപ്പോഴും ദുആ ചെയ്യും. ആ ദുആ കിട്ടിയവരാണ് ശിഷ്യന്മാർ. അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്പ എന്നോട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ബേക്കലും ഉസ്താദിന്റെ അടുത്ത് നീ പോണം, പോണം, പോയി സംസാരിക്കണം, എന്റെ അന്വേഷണം പറയണം, എന്റെ സലാം പറയണം. ഞാൻ പോയി, അപ്പൊ തന്നെ ഞാൻ പോയി മഗ്‌രിബ് കഴിഞ്ഞ് പോയി ഉസ്താദിന്റെ അടുത്ത്. ഉസ്താദ് ഉള്ളിലുണ്ട്, വേറെ ആരും ഉണ്ടായിരുന്നില്ല, മക്കളും ഖാദിമിയും ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ എന്നെ കണ്ട ഉടനെ തന്നെ നോക്കണം, ഉസ്താദിന്റെ ആ ഇൽമ, ഉസ്താദ് ഇൽമ പഠിച്ച് പൂട്ടി വെച്ചതല്ല, ഉസ്താദിന്റെ ഇൽമ ഹൃദയത്തിലായി. എപ്പോഴും എന്ത് ചോദിച്ചാലും ഏത് മസലുകൾ ചോദിച്ചാലും ഗോളശാസ്ത്രത്തിലൊക്കെ അതിവിദഗ്ധനായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം ബേക്കൽ ഇബ്രാഹിം മുസ്ലിം. എന്ത് ചോദിച്ചാലും ഏത് മസല ചോദിച്ചാലും ഞാൻ കിതാബ് നോക്കി പറയാം എന്നുള്ളത് പറയില്ല, ആ സെക്കൻഡ് വെച്ച് ഇന്ന കിതാബിൽ ഇന്ന രീതിയിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഇൽമ ഹിഫ്ളാണ്, മുഴുവനും ഹിഫ്ളാണ്. അപ്പൊ അതേ സ്ഥിതിക്കാണ് അള്ളാഹു കൊണ്ടുപോയത്, ഓർമ്മയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നെ കണ്ട ഉടനെ തന്നെ മരിക്കുന്നതിന് തൊട്ട് ഒരു ദിവസം മുമ്പ് രാത്രിയാണ് ഈ സമയം, മഗ്‌രിബിന്റെ സമയം, മഗ്‌രിബ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു പോയി, അപ്പൊ തന്നെ എന്നെ കണ്ട ഉടനെ തന്നെ ഇഫ്താറുതങ്ങളല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് സംസാരിച്ചു സംസാരിച്ച് ഞാൻ വാപ്പാന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വാപ്പാക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ദ്വാരക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വാപ്പാക്ക്. ആ പറയുമ്പോ ആ കിടന്നെടുത്തെന്ന് പറഞ്ഞു, ഞാൻ കാത്തിരുന്നതാണ് കുമ്പോലെ തറവാട്ടിൽ നിന്ന് ഒരാളെ, എന്റെ അവലംബം നിങ്ങളുടെ ഉപ്പാപ്പയാണ്, ഇതുവരെ ആ വൈക്കാണ് ഞാൻ ഈ അവസാന നിമിഷം എന്റെ മരുന്നും കുമ്പോലെ തറവാട്ടിന്റെ മരുന്നാണ് ഡോക്ടർ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളാണ് എന്റെ അളാപ്പ അവസാനം വരെ. സുബ്ഹാനല്ലാഹ്, ആ പറയുമ്പോ എനിക്ക് കരച്ചൽ അടക്കാൻ സാധിച്ചില്ല, എന്റെ രോമങ്ങൾ ഈന്നിട്ടിരുന്നു പോയി. എന്നിട്ട് ഉസ്താദ് ആ കിടന്ന കിടപ്പിൽ ഒരുപാട് ദുആയിരുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഒരു മറവിയോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എല്ലാവരോടുമുള്ള ആ സ്വഭാവം, നല്ല നിലക്കുള്ള പെരുമാറ്റം. ആ പെരുമാറ്റം ഉണ്ടെങ്കിൽ തന്നെ അല്ലാഹു വലിയ സ്ഥാനം അല്ലാഹു കൊടുക്കുന്നതാണ്. അവസാനത്തെ ഉസുൽ ഖാത്തിമ, അന്ത്യമായ പോക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഓർമ്മയോടുകൂടി പോകാൻ സാധിക്കും. അതാണ് സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ വിജയം. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ ശിഷ്യന്മാർക്ക് 100 നാവുകളാണ്.
ബക്കൽ മർഹൂം ബക്കൽ ഉസ്താദിനെ കുറിച്ചും എത്ര ശിഷ്യന്മാരാണ്, സുബ്ഹാനല്ലാഹ്. ആ ശിഷ്യന്മാരുടെ ഒക്കെ ഫാത്തിഹ യാസീൻ ഇപ്പൊ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. മാത്രമല്ല ഉസ്താദിനെ നോക്കണം, ഇത്രയും വലിയ ഒരു ആലിമാണ്, ഒരു പണ്ഡിതനാണ്, എല്ലാവരും അറിയപ്പെട്ട ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹം അവസാനം മക്കളോട് പറഞ്ഞത് എന്താണെന്നറിയോ? മക്കളോട് പറഞ്ഞ വചനം നമ്മൾ മനസ്സിലാക്കണം, അഹങ്കരിക്കാൻ പാടില്ല. ഒന്നിനും ഞാൻ ഒന്നും കൊള്ളാത്തവനാണ് എന്നുള്ള ചിന്ത എപ്പോഴും എന്ത് വില പഠിച്ചാലും ഏത് വില ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കലും ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ ചെറുതാണ് എന്നുള്ള ചിന്ത എപ്പോഴും പോകും. ബഹുമാനപ്പെട്ട ഉസ്താദ് മക്കളോട് പറഞ്ഞത് എന്താണ്? മക്കളോട് പറഞ്ഞത് മീസാന് കല്ല് അത് വെക്കണ്ട, കെട്ടിപ്പൊക്കണ്ട, കെട്ടിപ്പൊക്കണ്ട, മീസാന് കല്ല് വെക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഉസ്താദിന്റെ അവസാനത്തെ വചന അവ എത്ര കണ്ട് നിഷ്കളങ്കമായ, എത്ര കണ്ട് സ്വഭാവം പകർത്തേണ്ട ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം. അല്ലാഹു നമുക്ക് ആ ജീവിതത്തെ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ, നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. അപ്പൊ ഖാളി എന്നുള്ള പറയുന്നത് ഒരു വലിയ സ്ഥാനമാണ്, മഹത്തമായ വളരെ പ്രസക്തിയുള്ള സ്ഥാനമാണ് ഖാളി എന്നുള്ള സ്ഥാനം. അപ്പൊ ഒരാള് അതിൽ നിന്ന് പോകുമ്പോ മറ്റൊരാളെ അല്ലാഹുവിടെ അധികാരപ്പെടുത്തും. അതിന്റെ സംരക്ഷകൻ അല്ലാഹു ജല്ല ജലാലുഹു. അപ്പൊ ഒരാൾ ഇവിടെ നിന്ന് പോകുമ്പോൾ, അതിന്റെ പകരമായ ഒരാളെ ഇവിടെ ഈ കണ്ടെത്തി വെക്കുന്നു. അപ്പൊ വലിയ സ്ഥാനമാണ്, വലിയ ഉത്തരവാദപ്പെട്ട സ്ഥാനമാണ് ഖാളി എന്ന് പറയുന്നത്. നിസ്സാരമായ വിഷയമല്ല, അതിലുള്ള പാണ്ഡിത്യം ഇടപെടണം. അപ്പൊ ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് ഖാളി എന്നുള്ളത് അത് അനിവാര്യമാണ്, അത് അനിവാര്യമാണ്. ആ അനിവാര്യമായ ഖാളി എന്നുള്ള സ്ഥാനം അതിവരെ നമ്മൾ യോഗ്യരായ എത്രയോ ആലിമികൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പ്രഗത്ഭരായ ആലിമികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ അവരെ സ്ഥാപിക്കണം, അവരെ സ്ഥാനത്തിലേക്ക് നമ്മൾ ആ പദവി ഏറ്റെടുത്ത് കൊടുക്കണം. അത് ഫർള് കിഫായ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഉസ്താദിന്റെ വിയോഗം കഴിഞ്ഞ് അപ്പോൾ തന്നെ അതിന്റെ പിറ്റേ ദിവസം ബാപ്പ എന്നോട് പറഞ്ഞു, ഉടുപ്പിയിൽ കാളിയാകാൻ യോജ്യരായ ഞാൻ നോക്കുമ്പോൾ ഒരേ ഒരാള് ഇപ്പൊ കാണുകയാണ്, അത് കുറച്ച് പ്രായം കൂടുതലും നല്ല ഇൽമും നല്ല സ്വഭാവവും നല്ല തീക്ഷ്ണതയുമുള്ള ജ്ഞാനവുമുള്ള ഒരാളെ ഞാൻ കാണുന്നത് ഹമീദ് ഉസ്താദ് മണി ഹമീദ് ഉസ്താദ് എന്ന് വാപ്പയോട് പിറ്റേ ദിവസം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അത് കാന്തപുരം അബൂബക്കർ ഉസ്താദ് ശ്രീ ആറ് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉസ്താദ് കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അത് ഇന്ന് ഇവിടെ അതിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പൊ ഖാളി എന്നുള്ള വിഷയം അത് വലിയ വിഷയമാണ്. അതിനെ കുറിച്ചൊക്കെ അലിമീങ്ങൾ പറയും. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, ഖാളി കുറിച്ച് പറയും. അള്ളാഹുവിന്റെ അഭിഭാഗം വലിയ ഉത്തരവാദപ്പെട്ട വിഷയമാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ എല്ലാത്തിലും അള്ളാഹുവിന്റെ ദീന് ആ ദീന് പറയുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ ശരിയായ നീതി നിങ്ങൾ നടപ്പിലാക്കുക, വിധി നടപ്പിലാക്കണമെങ്കിൽ അതിനുള്ള ജ്ഞാനവും അതിനുള്ള വിജ്ഞാനവും അതിനുള്ള ഇൽമും ആവാഗാഹം നേടിയ ആലിമീങ്ങൾ ഇവിടെ വേണം. അവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ, അത് മാത്രമേ സാധിക്കുള്ളൂ. പല വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഇസ്ലാമിൽ അതിന്റെമായ കർമ്മശാസ്ത്ര മസലുകളും ആ മസലുകൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു ഖാളി എന്നുള്ള ഒരു പദം ആ സ്ഥാനം അത് ഏറ്റെടുക്കേണ്ടത് അത് ഫർള് കിഫയാണ്. അത് ഏറ്റെടുത്തില്ല എങ്കിൽ ആ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ നബി പറഞ്ഞു ഖാളി എന്നുള്ളത് മൂന്ന് വിധമുണ്ട്. ഒന്നാമത്തേത് സ്വർഗത്തിലാണ്, രണ്ട് ഖാളിമാരും നരകത്തിൽ തന്നെയാണ്. ഈ ഒന്നാമത്തെ വിഭാഗം ഖാളി അത് എന്താണ്? ഒന്നാമത്തെ ഖാളി എന്നുള്ള വിഭാഗം അത് പരിശുദ്ധമായ ഹഖ് സത്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തോടു കൂടി തന്നെ ആ നിയമം ആ വിധി നടപ്പിലാക്കുന്ന ഖാളിയെ കുറിച്ചാണ് സ്വർഗത്തിന്റെ അഹലുകാരൻ സ്വർഗത്തിന്റെ ഖാളി എന്ന് പറയുന്നത്.
ബാക്കി രണ്ടുള്ളവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് ജനങ്ങൾക്ക് വേറെ രീതിയിൽ വിധി നടപ്പിലാക്കുന്ന കാര്യം അവർ നരകത്തിൽ തന്നെയാണ് നസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അപ്പൊ പരിശുദ്ധമായ ദീനിന്റെ ഹക്ക് അത് എവിടെയും ആരുടെ മുമ്പിലും തുറന്നു പറയുന്ന അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ അങ്ങനെയുള്ള വിചാരത്തിന്റെ ആഭാഗം നേടിയ പണ്ഡിതന്മാർ ആ മഹത്വക്കളെ അംഗീകരിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ കടമയാണ് ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാഅല്ലാഹ് അതിന്റെ പരിപാടി ഇവിടെ നടക്കാൻ പോവുകയാണ്. അബീവായ നിബിധങ്ങൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല ഈ കാവി എന്നുള്ള സ്ഥാനം. അബീവായ നിബിധങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ തങ്ങളെ യമനിലേക്ക് കാവിയായി നിശ്ചയിച്ചു. യമനിലേക്ക് കാവിയായി മുആദ് ഇബ്നു ജബൽ തങ്ങളെ നിശ്ചയിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ അബീവായ നിബിധങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് ചോദിച്ചു, നിന്റെ അടുത്തേക്ക് ഒരു കേസ് വന്നാൽ നീ എങ്ങനെ വിധിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നിലക്ക് ഞാൻ വിധി നടപ്പിലാക്കും എന്ന് അബീവായ നബിയോട് മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അതിന് നിനക്ക് സാധിച്ചില്ല എങ്കിൽ ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ വിധി നടപ്പിലാക്കാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളോട് ചോദിച്ചപ്പോ അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ നിബിധങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ആ വിധി നടപ്പിലാക്കുമെന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങൾ. അപ്പോൾ നിബിധങ്ങൾ വീണ്ടും ചോദിച്ചു, അതിനും നിനക്ക് സാധിച്ചില്ല എങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു, ഞാൻ വീക്ഷണം നടത്തി ശരിയായ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി ആ വിധി ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചിന്തിച്ച് ഞാൻ നടപ്പിലാക്കും, ഞാനത് മനസ്സിലാക്കിയിട്ട് ഞാൻ നടപ്പിലാക്കും. അപ്പോൾ മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് അബീവായ നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു, ഇതാണ് വേണ്ടത്, ഞാൻ പൊരുത്തപ്പെട്ടു, നിനക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ എന്ന് അബീവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു കാലിക്ക് വേണ്ട കാര്യം യോഗ്യത അതെല്ലാം ഒത്തുകൂടിയ ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് ഇവിടെ കാവി പ്രഖ്യാപനം നടക്കുകയാണ്. അപ്പൊ അതിന് നാട്ടുകാരായ നിങ്ങളൊക്കെ സഹകരണം സഹായം ഒക്കെ വേണം. വാപ്പയുടെ പ്രത്യേകമായ ആശീർവാദം മൂളൂർ ജമാഅത്തിന് ഈ സദസ്സിനും അതുപോലെ തന്നെ മണി ഉസ്താദിനും നേരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആശീർവാദവും അഭിനന്ദനവും ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സുന്നി സെന്ററിന്റെ നമുക്കറിയാം മൂളൂർ വലിയൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും കൂടിയാണ് എന്റെ പിതാവ് ആ സുന്നി സെന്ററിന്റെ ആശീർവാദവും അതിന്റെ സെൻട്രൽ കമ്മിറ്റി അതുപോലെ തന്നെ ഡി കെ സി എന്ന് പറയുന്ന കർണാടക സുന്നി സെന്ററിന്റെയും അതുപോലെ തന്നെ മർക്കസ് കമ്മിറ്റിയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ഈ സദസ്സിന് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം ആ ചെയ്യണമെന്ന വസീയത്തോടുകൂടി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയ ദുആ.